നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിദ്വാൻ എ കെ കൃഷ്ണൻ മാസ്റ്ററെ അനുസ്മരിച്ചു. അനുസ്മരണവും ടി പത്മനാഭനുള്ള അവാർഡ് ദാനവും തായനേരി കൃഷ്ണസദനത്തിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ സാക്ഷരതാ മിഷൻ ഏഴോം പഞ്ചായത്ത് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപന ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി പത്താംതരം തുല്യതാ പഠന പരിപാടി ഉദ്ഘാടനവും ആദ്യകാല സാക്ഷരതാ പ്രവർത്തകരെ ആദരിക്കൽ ചടങ്ങും നടന്നു. പയ്യന്നൂർ നഗരസഭയിൽ ജലസമിതിക്ക് രൂപം നൽകി. ജലസ്രോതസ്സുകളുടെ പഠനവും സംരക്ഷണവും ശുചീകരണവും ജലസമിതിയുടെ ലക്ഷ്യം. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പാഴ്സൽ ബുക്കിംഗ് നിർത്തലാക്കി. പാഴ്സലുകൾ സൂക്ഷിക്കാനുള്ള സംവിധാനം ഇല്ലെന്ന് റെയിൽവേയുടെ ന്യായീകരണം. യാത്രക്കാരുടെ ദുരിതങ്ങൾ അവസാനിക്കുന്നില്ല. അതിജീവനത്തിന്റെ പുതുവഴികൾ തേടി കൈത്തറി മേഖല. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം കൈത്തറി മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. വിദ്വാൻ എ കെ കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ എ കെ പി അവാർഡ് കഥാകൃത്ത് ടി പത്മനാഭന് സമ്മാനിച്ചു. കൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണവും അവാർഡ് ദാനവും തായനേരി കൃഷ്ണസദനത്തിൽ നടന്നു. സ്വാതന്ത്ര്യസമര സേനാനിയും ബഹുഭാഷാ പണ്ഡിതനും ഗ്രന്ഥകാരനും വാഗ്മിയും ഫോക്ലോറിസ്റ്റുമായിരുന്ന വിദ്വാൻ എ കെ കൃഷ്ണൻ മാസ്റ്ററുടെ 33-ാമത് ചരമവാർഷിക ദിനം വിവിധ പരിപാടികളോടെ നടന്നു. പയ്യന്നൂർ തായനേരി കൃഷ്ണസദനത്തിൽ നടന്ന വിദ്വാൻ എ കെ കൃഷ്ണൻ അനുസ്മരണ സമ്മേളനത്തിൽ എ കെ പി അവാർഡ് സ്വീകരിച്ച് കഥാകൃത്ത് ടി പത്മനാഭൻ പ്രസംഗിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടം വരയ്ക്കുമ്പോൾ ഏറ്റവും ദീപ്തമായ സ്ഥാനമാണ് പയ്യന്നൂരിനുള്ളതെന്നും ആ മഹത്തായ പാരമ്പര്യം നമ്മളായി നഷ്ടപ്പെടുത്തരുത് എന്നും അവാർഡ് സ്വീകരിച്ചുകൊണ്ട് ടി പത്മനാഭൻ പറഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടം വരയ്ക്കുമ്പോൾ ഏറ്റവും ദീപ്തമായ ഒരു സ്ഥാനമായിരിക്കും പയ്യന്നൂരിനെ എന്ന് യാതൊരു സംശയവുമില്ല. അതിന് സമിതി പ്രസിഡന്റ് സദനം നാരായണൻ അവാർഡ് സമ്മാനിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഓരോ ചെറുകഥകളും അതിൽ സത്യത്തിന്റെ അംശമുണ്ട്, അതിൽ സ്നേഹത്തിന്റെ അംശമുണ്ട്, അതിൽ ദയയെക്കുറിച്ച് പറയുന്നുണ്ട്, സഹാനുഭൂതിയെക്കുറിച്ച് പറയുന്നുണ്ട്, ത്യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സമത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും ജീവിതഗന്ധിയാണ്, ജീവിത സ്പർശിയാണ്. പച്ച മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹം വർണ്ണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ കഥകളും നമുക്കറിയാമോ, ജനശ്രദ്ധ ഏറ്റവും പിടിച്ചു പറ്റിയിരിക്കുകയാണ്. ടി ഐ മധുസൂദനൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി അനുഗ്രഹ ഭാഷണവും ടി പി പത്മനാഭൻ അനുസ്മരണ ഭാഷണവും നടത്തി. കൌൺസിലർ ശോഭ ടീച്ചർ, എ കെ പി ലൈബ്രറി പ്രസിഡന്റ് ഇ രാമചന്ദ്രൻ, കെ പി വിജയകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭയിൽ ജലസമിതിക്ക് രൂപം നൽകി. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയിലെ ജലസ്രോതസ്സുകളുടെ പഠനവും സംരക്ഷണവും ശുചീകരണവും ലക്ഷ്യമിട്ടാണ് നഗരസഭാതല ജലസമിതി രൂപീകരിച്ചത്. ജലസമിതി രൂപീകരണ യോഗം നഗരസഭാ ഹാളിൽ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. എല്ലാ ചെറുതോടുകളും പുഴകളും അതുപോലെ മറ്റു ജലാശയങ്ങളും എല്ലാം നല്ല നിലയിൽ പരിശോധിക്കപ്പെടുകയും എവിടെയെങ്കിലും മാലിന്യങ്ങളോ അതുപോലെ തന്നെ മണലുകൾ അടിഞ്ഞുകൂടി നീരൊഴുക്ക് തടസ്സപ്പെട്ടു നിൽക്കുന്ന കേന്ദ്രങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്തി തോടുകളുടെയും പുഴകളുടെയും ഒഴുക്ക് സുഗമമാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ അധ്യക്ഷനായി. ഹെൽത്ത് ഇൻസ്പെക്ടർ സി സുരേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, ടി പി സമീറ, ടി വിശ്വനാഥൻ, ശശിധരൻ, സൂപ്രണ്ട് ഹരിപ്രസാദ്, കെ ആന്റണി, ജെ എച്ച് ഐ ഹരി പുതിയിലത്ത് എന്നിവർ സംബന്ധിച്ചു. നഗരസഭാതല ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ, വാർഡുതല ജലസമിതി രൂപീകരിക്കൽ, വാർഡുകളിൽ ജലസമിതി യോഗം ചേർന്ന് കർമ്മപദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യൽ എന്നിവയോടൊപ്പം അനുബന്ധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തൽ, ജലസ്രോതസ്സുകളുടെ മലിനീകരണകാരികളായ ഉറവിടങ്ങളെ കണ്ടെത്തി മാലിന്യം നീക്കം ചെയ്യുന്നതിനാവശ്യമായ നടപടി, സംസ്കരണം എന്നിവ ജലസമിതിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ് ജലസമിതി രൂപീകരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്.
സമിതിയുടെ ചെയർമാനായി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, വൈസ് ചെയർമാനായി നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, കൺവീനറായി നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ് എന്നിവരെ തിരഞ്ഞെടുത്തു. ജനപ്രതിനിധികൾ, സാമൂഹ്യ രാഷ്ട്രീയ പ്രതിനിധികൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേന, കുടുംബശ്രീ പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, യുവജന സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ജലസമിതിയിൽ അംഗങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ സാക്ഷരതാ മിഷൻ ഏഴോം പഞ്ചായത്ത് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപന ദിനാചരണം സംഘടിപ്പിച്ചു. സമ്പൂർണ്ണ പത്താംതരം തുല്യതാ പഠന പരിപാടി ഉദ്ഘാടനവും ആദ്യകാല സാക്ഷരതാ പ്രവർത്തകരെ ആദരിക്കൽ ചടങ്ങും ഏഴോം ഗവൺമെന്റ് യു പി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു. സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപന ദിനാചരണവും ആദ്യകാല സാക്ഷരതാ പ്രവർത്തകരെ ആദരിക്കലും സമ്പൂർണ്ണ പത്താംതരം തുല്യതാ പഠന പരിപാടി ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വി ആർ വി ഏഴോം ആദ്യകാല സാക്ഷരതാ പ്രവർത്തനത്തെപ്പറ്റിയുള്ള അവലോകനവും സാക്ഷരതാ പ്രവർത്തന രംഗത്തെ നൂതന പ്രവണതകൾ എന്ന വിഷയത്തിൽ ജില്ലാ സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി വി ശ്രീജൻ പ്രഭാഷണവും നടത്തി. ഏഴോം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ പി അനിൽകുമാർ, പി സുലോചന, ബ്ലോക്ക് സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ഗീത അനിൽകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ വിശ്വനാഥൻ മാസ്റ്റർ, ഏഴോം പഞ്ചായത്ത് സെക്രട്ടറി സി കെ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അവഗണനയുടെ പാളത്തിൽ പയ്യന്നൂർ. കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ കഴിഞ്ഞാൽ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന സ്റ്റേഷനാണ് പയ്യന്നൂർ. ജില്ലയിലെ എ ക്ലാസ് സ്റ്റേഷനായ പയ്യന്നൂരിൽ പക്ഷേ പാഴ്സൽ ബുക്കിംഗ് നിർത്തലാക്കിയിട്ട് വർഷങ്ങളായി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പാഴ്സൽ ബുക്കിംഗ് ഇല്ലാത്തതാണ് സ്റ്റേഷൻ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം. ജില്ലയിലെ എ ക്ലാസ് സ്റ്റേഷനായിട്ടും നിലവിൽ ചെന്നൈ തിരുവനന്തപുരം ഭാഗത്തേക്ക് മാത്രമാണ് പാഴ്സൽ ബുക്കിംഗ് ഉള്ളത്. ഡൽഹി കൊങ്കൺ മേഖലകളിലേക്ക് പാഴ്സൽ ബുക്കിംഗ് ഇല്ലാതായിട്ട് വർഷങ്ങളായി. വരുന്ന പാഴ്സലുകൾ സൂക്ഷിക്കാനാവശ്യമായ സ്റ്റോർ റൂം ഇല്ലാത്തതാണ് പാഴ്സൽ ബുക്കിംഗ് നിർത്തലാക്കാൻ റെയിൽവേ പറയുന്ന കാരണം. അതോടൊപ്പം കൊങ്കൺ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ ചെറിയ സമയം മാത്രമേ പയ്യന്നൂരിൽ നിർത്തുന്നുള്ളൂ എന്നതും റെയിൽവേയുടെ ന്യായങ്ങളിൽ ഒന്നാണ്. യാത്രക്കാർക്കുള്ള പല സൗകര്യങ്ങളും നിർത്തലാക്കാൻ റെയിൽവേക്ക് തൊടുന്യായങ്ങൾ നിരവധിയുണ്ട്. വിചാരിച്ചാൽ എളുപ്പം പരിഹരിക്കാവുന്ന ഈ പ്രശ്നങ്ങൾ പക്ഷേ റെയിൽവേ പൂർണ്ണമായും അവഗണിക്കുകയാണ്. രാജ്യത്തെ പ്രധാന സൈനിക പരിശീലന കേന്ദ്രമായ ഏഴിമല നവൽ അക്കാദമി, പെരിങ്ങോം സി ആർ പി എഫ് കേന്ദ്രം എന്നിവയെല്ലാം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിധിയിലാണ്. കേഡറ്റുകളും ഓഫീസർമാരും ആശ്രയിക്കുന്നതും പയ്യന്നൂരിനെ തന്നെ. എന്നിട്ടും പാഴ്സൽ ബുക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവഗണിക്കുന്ന റെയിൽവേ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ലോകവിപണിയിൽ തനതായ സ്ഥാനമുണ്ടായിരുന്ന കണ്ണൂരിലെ കൈത്തറിക്ക് പിടിച്ചു നിൽക്കാനാകാതെ അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായിരുന്ന കൈത്തറി വ്യവസായ മേഖല ഇന്ന് അതിജീവനത്തിന്റെ വഴികൾ തേടുകയാണ്. സ്കൂൾ യൂണിഫോം നെയ്ത്തിനെ മാത്രം ആശ്രയിച്ചാണ് മിക്ക കൈത്തറി സൊസൈറ്റികളുടെയും നിലനിൽപ്പ്. കൈത്തറി മേഖല പോകെ പോകെ ആ പ്രതാപമൊക്കെ നഷ്ടപ്പെട്ട ഒരു കാഴ്ച നാം കണ്ടിരുന്നു. കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ തിറയുടെയും തറയുടെയും നാട് എന്ന് ആത്മാഭിമാനത്തോടെയായിരുന്നു നാം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ആ മേഖല പതിയെ പതിയെ അതിൻ്റെ ഒരു അന്ത്യശ്വാസം വലിക്കുന്ന ഘട്ടത്തിലാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആ കാലം മുതൽ ഇങ്ങോട്ടേക്ക്. ഗ്രാൻഡുകളും വലിയ ആനുകൂല്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് ചെറിയ രീതിയിലെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അത് എത്രത്തോളം ഈ മേഖലയെ നന്നായി മുന്നോട്ട് നയിക്കുന്നുണ്ട് എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. 1990s സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങളുടെ തുടർച്ചയായി കേന്ദ്ര സർക്കാർ കൈത്തറി ഉൾപ്പെടെയുള്ള പരമ്പരാഗത തൊഴിൽ മേഖലകൾക്ക് നൽകിയ സബ്സിഡികളെല്ലാം ഒന്നൊന്നായി എടുത്തുകളഞ്ഞത് ഈ മേഖലയെ തകർച്ചയുടെ പടുകുഴിയിൽ വീഴ്ത്താൻ ധാരാളമായിരുന്നു. സർക്കാരിന്റെ സഹായമില്ലാതെ ഒരു പരമ്പരാഗത തൊഴിൽ മേഖലയ്ക്കും പിടിച്ചു നിൽക്കുക സാധ്യമല്ല. ആധുനിക സാങ്കേതിക വിദ്യകളോടും യന്ത്രവൽക്കരണങ്ങളോടും കായിക ശേഷി കൊണ്ടും കരകൗശലമെടുക്കുകൊണ്ടും പരമ്പരാഗത അറിവുകൾ കൊണ്ടും മാത്രമാണ് മത്സരിച്ച് പിടിച്ചു നിൽക്കുന്നത് ഈ മേഖല.
മറ്റു രാജ്യങ്ങൾ തങ്ങളുടെ പരമ്പരാഗത വ്യവസായങ്ങളെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ മത്സരിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ ഈ അവഗണന എന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം വിതരണം പദ്ധതിയാണ് കൈത്തറി മേഖലയ്ക്ക് ജീവശ്വാസം നൽകുന്നത്. യൂണിഫോം തുണിനെയ്ത്തിന്റെ കൂലിയുടെ 60% സംസ്ഥാന സർക്കാർ നേരിട്ട് തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പോലും ഇതിൽ വരുന്ന കാലതാമസം തൊഴിലാളികളെ ഏറെ ബാധിക്കുന്നുണ്ട്. ഈ യൂണിഫോം ഒക്കെ വന്നതിന് ശേഷമാണ് ഈ തൊഴിലാളികൾക്ക് കുറച്ച് സന്തോഷം വന്നത്. അപ്പോൾ ഇപ്പം തുടർച്ചയായിട്ട് അതുണ്ട്, പിന്നെ കൂലി കിട്ടാത്തൊരു വിഷമം. നടന്നു പോകുന്നു, ഇല്ലെങ്കിൽ നടക്കാനുള്ള സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുവിൻ്റെ വിലക്കയറ്റവും തുണിയിലോ ഇതൊന്നും കൂടുമ്പം വിൽക്കാനുള്ള വിഷമമുണ്ട്. ആളുകൾ വാങ്ങാൻ വരുമ്പം ഭയങ്കര വില എന്ന് പറഞ്ഞിട്ട് മടങ്ങിപ്പോന്നു. അങ്ങനെയുള്ളൊരു വിഷമമുണ്ട്. ഇപ്പം യൂണിഫോം ഇല്ലതുകൊണ്ട് എല്ലാവരും കുറച്ച് പണിയെടുക്കുന്നു, അതുകൊണ്ട് സൊസൈറ്റി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അസംസ്കൃത വസ്തുക്കളുടെ വില ഉയരുന്നത് ഈ മേഖലയ്ക്ക് വിനയാകുന്നുണ്ട്. ലിനൻ നൂലിന് 60% പരുത്തി നൂലിന് 40% ഇപ്പോൾ വില വർദ്ധിച്ചത്. ലുങ്കി നെയ്തെടുക്കുന്ന 20 നൂലിന്റെ 4.5 കിലോയുടെ കെട്ടിന് 500 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. നൂലിൽ മുക്കുവാനുള്ള ചായങ്ങൾക്കെല്ലാം 60% മുതൽ 120% വരെയും വിലക്കയറ്റമുണ്ടായി. ഉൽപാദന ചെലവിന് ആനുപാതികമായി തുണിയുടെ വില വർദ്ധിപ്പിക്കേണ്ടി വരുമ്പോൾ വിപണിയിൽ കൈത്തറി വസ്ത്രങ്ങളിൽ നിന്ന് സാധാരണക്കാർ അകന്നുപോകുന്നതും ഈ മേഖലയുടെ മരണമണി മുഴങ്ങാൻ കാരണമാകുന്നുണ്ട്. 10 വർഷം മുൻപ് 350 കോടി രൂപയ്ക്കുള്ള തുണി പ്രതിവർഷം കണ്ണൂർ ജില്ലയിൽ നിന്നു മാത്രം കയറ്റുമതി ചെയ്തിരുന്നു. ക്രമേണ ഇത് കുറഞ്ഞു വന്നു. ഇന്ന് ഓരോ യൂണിറ്റുകളിലെയും തറികൾ ഒഴിവാക്കാൻ ഉടമകൾ നിർബന്ധിതരാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തമിഴ്നാട്ടിലെ ഈറോഡ്, കോയമ്പത്തൂർ, പള്ളിപ്പാളയം എന്നിവിടങ്ങളിലെ വൻകിട മില്ലുകളുമായി മത്സരിക്കാൻ കണ്ണൂരിലെ ചെറുകിട വ്യവസായികൾക്ക് സാധിക്കില്ല. കണ്ണൂരിലെ ഒരു സാധാരണ കൈത്തറിയിൽ നിന്നും ഒരു ദിവസം 15 മീറ്റർ തുണി വരെ നെയ്തെടുക്കാൻ സാധിക്കും. കൈത്തറിയിലാകട്ടെ ഒരു തൊഴിലാളിക്ക് പരമാവധി 8 മീറ്റർ തുണി വരെ നെയ്തെടുക്കാം. എന്നാൽ തമിഴ്നാട്ടിലെ വൻകിട ഫാക്ടറികളിലെ ഒരൊറ്റ ആധുനിക യന്ത്രത്തറ ഉപയോഗിച്ച് ഒരു ദിവസം തന്നെ 40 മീറ്റർ വരെ തുണി നെയ്തെടുക്കാനാകും. ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് കേരള തറി വസ്ത്രങ്ങൾ പൂർണ്ണമായും പുറന്തള്ളപ്പെടാത്തത്. വൈവിധ്യവൽക്കരണത്തിലൂടെയും മറ്റും പിടിച്ചു നിൽക്കാൻ ഈ മേഖല ശ്രമം നടത്തിയിരുന്നെങ്കിലും അതൊന്നും കാര്യമായി ലക്ഷ്യം കണ്ടില്ല. വിദ്യാർത്ഥികൾക്ക് സൌജന്യ കൈത്തറി യൂണിഫോം നൽകാൻ സംസ്ഥാന സർക്കാർ രൂപം നൽകിയ പദ്ധതി ഇല്ലായിരുന്നുവെങ്കിൽ മിക്ക കൈത്തറി സൊസൈറ്റികളും അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടേനെ. സർക്കാരിൽ നിന്നും ഗ്രാന്റും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഒരു തൊഴിലെന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിലും അസംസ്കൃത വസ്തുക്കളുടെ വൻതോതിലുള്ള വിലക്കയറ്റം ഇവരുടെ ജീവിതത്തിൽ കരിനിഴൽ പടർത്തുന്നുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. തൃക്കരിപ്പൂർ പ്രവാസി സെല്ലിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവാസി ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഹെൽപ്പ് ഡെസ്ക് വഴി അപേക്ഷിച്ചവർക്കുള്ള പ്രവാസി ക്ഷേമനിധി അംഗത്വ കാർഡ് വിതരണം ചെയ്തു. തൃക്കരിപ്പൂർ ബാഫക്കി സൌധത്തിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് ദേശീയ കൌൺസിൽ അംഗം എജിസി ബഷീർ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷറഫ് എടനീർ പ്രവാസി കാർഡ് വിതരണം നിർവഹിച്ചു. ചെയർമാൻ വി അബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. മലേഷ്യൻ KMCC വൈസ് പ്രസിഡന്റ് എ ജി ഹനീഫ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൺവീനർ എ ജി നൂറുൽ അമീൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, നേതാക്കളായ ടി എസ് നജീബ്, ടി യൂനസ്, എ ജി സി ഷംഷാദ്, ടി മുഹമ്മദ് അലി, BPP ഷുഹൈബ്, KMCC നേതാക്കളായ KP സദക്കത്തുള്ള, എ അഷറഫ്, PP ഇബ്രാഹിം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവ് സി കണ്ണനെ അനുസ്മരിച്ചു. ഷെണൈ സ്ക്വയറിൽ നടന്ന അനുസ്മരണ പരിപാടി CITU ജില്ലാ സെക്രട്ടറി എ അശോകൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഷെണായി സ്ക്വയറിൽ നടന്ന സി കണ്ണൻ അനുസ്മരണ ചടങ്ങ് CITU ജില്ലാ സെക്രട്ടറി എ അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാർ വിവിധ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനത്ത് അടിയന്തരാവസ്ഥ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള പ്രകടനത്തിന് ജൂലൈ 9 1975 കണ്ണൂരിൽ നടന്നിട്ടുള്ള പ്രകടനത്തിന് നേതൃത്വം നൽകാൻ വിധിക്കപ്പെട്ടത് സഖാവ് CI അതിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി വിധിക്കപ്പെട്ടത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള ആ പ്രകടനം ഇന്നത്തെ ഒമാഴ്സിൽ എന്ന് പറയുന്ന ആ ഹോട്ടലിന്റെ മുൻവശത്ത് വെച്ച് സായുധരായിട്ടുള്ള പോലീസുകാർ
അടിച്ച് നേതൃത്വത്തെ മാത്രം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏരിയ പ്രസിഡന്റ് കെ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ, സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ, ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ, സി പി ഐ എം ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന് സമീപത്തെ കെ എസ് ടി പി റോഡിനോട് ചേർന്ന കെട്ടിടത്തിൽ നിന്ന് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. അടർന്നു വീഴുന്ന കോൺക്രീറ്റ് ഭാഗങ്ങൾ പതിച്ച് യാത്രക്കാർക്ക് പരിക്കേൽക്കാറുണ്ടെന്നാണ് പരാതി. കെട്ടിടത്തിന് സമീപത്തായി ദേശസാൽകൃത ബാങ്കിന്റെ എ ടി എം കൌണ്ടർ പ്രവർത്തിക്കുന്നതിനാൽ ഏതുനേരവും ഇവിടെ ആൾക്കൂട്ടം ഉണ്ടാകാറുണ്ട്. കൂടാതെ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലേക്ക് ആളുകൾ നടന്നുപോകുന്ന വഴി കൂടിയാണിത്. കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ബീമിന്റെ ഭാഗങ്ങൾ ഏത് സമയവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണുള്ളത്. ഇത്തരത്തിൽ അടർന്നുവീഴുന്ന കോൺക്രീറ്റ് ഭാഗങ്ങൾ പതിച്ച് യാത്രക്കാർക്ക് പരിക്കേൽക്കാറുണ്ടെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ബലക്ഷയം പരിശോധിച്ച് അറ്റകുറ്റപ്പണിയെടുക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകാൻ ഏഴോം പഞ്ചായത്ത് അധികൃതർ രംഗത്തു വരണമെന്ന ആവശ്യം ശക്തമാണ്. അപകടകരമായ അവസ്ഥ നിലനിൽക്കുന്നത് ഇതിന് സമീപത്ത് തന്നെ പിന്നെ നിരവധി ആളുകൾ കൈകാര്യം ചെയ്യുന്ന എ ടി എം സ്ഥാപനവും വർക്ക് ചെയ്യുന്നതും ഇതിൽ കാൽനട യാത്ര പോലും ഇപ്പോൾ രീതിയിലായിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തിൽ നിന്ന് സീൽ നടന്നു അറിഞ്ഞു വീഴുന്നത് കൊണ്ട് തന്നെ വഴിയാത്രക്കാരായ ഒരു യുവതിക്ക് രാവിലെ പരിക്കേറ്റ സംഭവം ഭീതിജനകമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം തടയാൻ സർക്കാർ ഇടപെടണമെന്ന് ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു പയ്യന്നൂർ ഏരിയ സമ്മേളനം. ടി ഐ മധുസൂദനൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ സി ഐ ടി യു ഓഫീസിൽ നടന്നു. ടി ഐ മധുസൂദനൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അത്തരം രീതികൾ വന്നു ചേരുന്നതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു സൗന്ദര്യബോധം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും കൂടുതൽ സന്നിവേശിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഗൃഹനിർമ്മാണത്തിൽ തന്നെ. വീടുകളെ നല്ല ശോഭിതമായ നിലയിൽ മാറ്റിയെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനമാണ്. വൈദ്യുതി സംബന്ധിച്ചിട്ടുള്ള വയറിങ് അതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ ഒരു പ്രദർശനമാണ് സംഘടിപ്പിക്കുന്നത്. ഇപ്പൊ തന്നെ ശേഖരിച്ചു വെക്കണം പഴയ സ്വിച്ച്. ഏരിയ പ്രസിഡന്റ് കെ വി സന്തോഷ് അധ്യക്ഷനായി, കെ വി ബാലകൃഷ്ണൻ, കെ കെ കൃഷ്ണൻ, ടി പി സൂരജ്, ഒ വി സുകുമാരൻ, കെ കെ മധുസൂദനൻ, പി പി സത്യൻ, ഇ വി ഗണേശൻ, കെ ഹരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം തടയാൻ സർക്കാർ ഇടപെടണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. നിർമ്മാണ മേഖലയിൽ സിവിൽ കോൺട്രാക്ടർമാർ ഇലക്ട്രിക്കൽ പ്രവൃത്തി ഏറ്റെടുക്കുന്നത് അവസാനിപ്പിച്ച് ലൈസൻസ് ഉള്ള വയർമാനെ മാത്രം ഇതിനായി ചുമതലപ്പെടുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ ഫോക്ലാൻഡിന്റെ നേതൃത്വത്തിൽ പൈതൃക ദിനാചരണം സംഘടിപ്പിച്ചു. ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റേത് മാത്രമല്ല, നമുക്കറിയാം തപതി നദി മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന വിശാലമായിട്ടുള്ള മലനിരകളാണ്. പിന്നെ കന്യാകുമാരി ചിതിയാദിയായി ഗോകർണാന്തമായി തെക്ക് വടക്ക് നീളെ കിടക്കുന്ന എന്ന് പറഞ്ഞു. ഗോകർണം എന്ന് പറഞ്ഞാൽ പഴയ മലയാള നാടായതുകൊണ്ടാണ്. അപ്പൊ ആ ഗോകർണത്തിനും അപ്പുറത്ത് അല്ലെങ്കിൽ തപതി വരെ ഗുജറാത്തിന്റെ താഴെ വരെയുള്ള താപ്തി നദി വരെയുള്ള പ്രദേശത്ത് നീണ്ടു കിടക്കുന്ന വലിയൊരു ലാൻഡ്സ്കേപ്പാണ്, ഒരു ഇക്കോ കൾച്ചറൽ ലാൻഡ്സ്കേപ്പാണ് വെസ്റ്റേൺ ഘട്ട് പശ്ചിമഘട്ട് എന്ന് പറയുന്നത്. ചെറിയ പക്ഷം ആളുകളുടെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി ഭൂമിയെയും അതുപോലെ പൂർവികരുടെ നിർമ്മിതികളെയും ഇല്ലാതാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന കാരണം മനുഷ്യന്റെ ആർത്തിയാണെന്നും വരും തലമുറയെ കൂടി കണക്കിലെടുക്കുന്ന വികസനമാണ് പൈതൃക സംരക്ഷണത്തിന് ഏറ്റവും അഭികാമ്യമെന്നും പൈതൃക ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഡോക്ടർ വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു. മോഹിനിയാട്ടവും സമകാലികതയും എന്ന വിഷയത്തിൽ ഡോക്ടർ അനില സുനിൽ പ്രഭാഷണം നടത്തി. കെ വി കുഞ്ഞമ്പു, ഉമാദേവി, ഇ പി ബാലകൃഷ്ണൻ, പി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. 2021-22 സാമ്പത്തിക വർഷത്തിൽ നികുതി പിരിവ്, പദ്ധതി ഫണ്ട് വിനിയോഗം എന്നിവയിൽ 100% ലക്ഷ്യം കൈവരിച്ച് ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കാസർഗോഡ് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഡയറക്ടർ അനുമോദിച്ചു.
പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉപഹാരം ഏറ്റുവാങ്ങി. നികുതി പിരിവിലും പദ്ധതി ഫണ്ട് വിനിയോഗത്തിലും 100% നേട്ടം കരസ്ഥമാക്കി ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കാസർഗോഡ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉപഹാരം ഏറ്റുവാങ്ങി. ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നുള്ള ഒരു സഹകരണം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങളുടെ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നും, അതായത് നികുതി ഉദ്യോഗസ്ഥർ മാത്രമല്ല പഞ്ചായത്തിന്റെ സെക്രട്ടറി ഒക്കെ താഴെയുള്ള എല്ലാ സംവിധാനങ്ങളും പല പഞ്ചായത്തുകളും പല രീതിയിൽ ഇപ്പൊ കുടുംബശ്രീയുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട്, ഹരിത സേനയുടെ സഹകരണം ഉണ്ടായ പഞ്ചായത്തുകളുണ്ട്. കാസർഗോഡ് പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ഹരിദാസ് അനുമോദനം നടത്തി. വസ്തുനികുതി 100% പിരിച്ചെടുക്കുന്നതിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ച ജീവനക്കാരായ ബിന്ദു കെ വി, ശ്രീജ ടി പി, ബുഷറാസി എന്നിവരെയും പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ അനുമോദിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ ഷംസുദ്ദീൻ ഐ ടി, മെമ്പർ കെ വി കാർത്യായനി, ഹെഡ് ക്ലാർക്ക് പി അജയൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ഭരണസമിതി മെമ്പർമാർ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ എന്നിവ തടയാൻ കയർ ഭൂവസ്ത്രം വ്യാപകമാക്കി പഞ്ചായത്തുകൾ. എരമംകുറ്റൂർ പഞ്ചായത്തിലെ കോയിപ്ര വയലിലാണ് തോടിന് 420 മീറ്റർ നീളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കയർ ഭൂവസ്ത്രം വിരിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എരമംകുറ്റൂർ പഞ്ചായത്തിലെ കോയിപ്ര വയൽ ആണിത്തോട് ആഴം കൂട്ടി നവീകരിച്ച് മണ്ണൊലിപ്പും മണ്ണിടിച്ചിലും തടയുന്നതിനായി കയർ ഭൂവസ്ത്രം വിരിച്ചത്. 2000 സ്ക്വയർ മീറ്റർ കയർ ഭൂവസ്ത്രമാണ് ഇവിടെ വിരിച്ചത്. ആകെ 420 മീറ്റർ നീളത്തിൽ തോടിന്റെ ഇരുഭാഗങ്ങളിലും കയർ ഭൂവസ്ത്രം വിരിച്ചു. വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഇതുകൊണ്ട് നമ്മുടെ ചെറിയ ആണിത്തോടുകൾ, അതുപോലെ തന്നെ മറ്റ് ജലാശയങ്ങളുടെ ഭിത്തി സംരക്ഷണം എന്നിവ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ജൈവ സംരക്ഷണം എന്നുള്ള നിലക്ക് പുഴ സംരക്ഷണം, അതുപോലെ തോട് സംരക്ഷണം തുടങ്ങിയവയുടെ ഭാഗമായി ഈ കയർ ഭൂവസ്ത്രത്തെ ഉപയോഗപ്പെടുത്തുക, അതോടനുബന്ധിച്ച് കയർ മേഖലയിലും തൊഴിലാളികൾക്കും കൂടുതൽ തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ള പദ്ധതിയാണ് ഈ വർഷം നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇത് തുടർന്നും മറ്റ് മേഖലകളിൽ കൂടി വ്യാപിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വിവിധങ്ങളായിട്ടുള്ള മേഖലയിൽ എൻ ആർ ഇ ജി തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി തൊഴിൽ നൽകാനും വികസന പ്രവർത്തനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ഊന്നൽ നൽകുന്നത്. 700 തൊഴിൽ ദിനങ്ങളിലൂടെയാണ് ഇത് പൂർത്തീകരിച്ചത്. 425,000 രൂപ ചിലവിലാണ് കയർ ഭൂവസ്ത്രം വിരിച്ചത്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി 4 പ്രവൃത്തികൾക്ക് 7,200 സ്ക്വയർ മീറ്റർ കയർ ഭൂവസ്ത്രം ഉപയോഗിച്ചുള്ള പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ 53rd സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി നീലേശ്വരം താലൂക്ക് സമ്മേളനം തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്നു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ നീലേശ്വരം താലൂക്ക് സമ്മേളനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. ബ്യൂട്ടി പാർലറിൽ സ്ത്രീകളും കൂടെ പോകുന്നു, മുടിയും അതുപോലെ തന്നെ താടിവെട്ടലും. ഒരു കാലത്ത് വസ്ത്രധാരണമുണ്ട്, എനിക്ക് തോന്നുന്നു തെക്കഞ്ചേരികളിലൊക്കെ വസ്ത്രധാരണത്തിനും ബാർബർമാരുടെ സേവനം പ്രയോഗിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ വയലിന്റെ സ്റ്റൈൽ ഷേപ്പ് ഇവയാണ് പ്രധാനമായും നമ്മൾ ഈ സേവനം ഒരു ബാർബർ ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയുന്നു. താലൂക്ക് പ്രസിഡന്റ് സുരേശൻ കെ വി അധ്യക്ഷത വഹിച്ചു. എം പി നാരായണൻ സംഘടനാ റിപ്പോർട്ടും ഉമേഷ് എൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സജേഷ് എം പി, കെ വി ശശീന്ദ്രൻ, എൻ വി ബാലകൃഷ്ണൻ, കെ വി സന്തോഷ്, സി പി സന്തോഷ് എന്നിവർ സംസാരിച്ചു. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി തൊഴിലും തൊഴിൽശാലകളും നഷ്ടപ്പെട്ട ബാർബർ ബ്യൂട്ടീഷ്യൻ തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക, നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.
വാതിൽപടി സേവനം നഗരസഭയിൽ നടപ്പിലാക്കേണ്ടതുമായി ബന്ധപ്പെട്ട് കിളയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. വാതിൽപടി സേവനം നഗരസഭയിൽ നടപ്പിലാക്കേണ്ടതുമായി ബന്ധപ്പെട്ട് കിളയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കുമായി നടത്തിയ ഏകദിന പരിശീലന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രവി രാമന്തളി, വി പി സുകുമാരൻ, പി പി ദാമോദരൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ബാലൻ, സി ജയ, ടി പി സമീറ, വി വി സജിത, ടി വിശ്വനാഥൻ, സെക്രട്ടറി എം കെ ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കണ്ണിവയിൽ ഗവൺമെന്റ് ടി ടി ഐയിൽ സഹവാസ ക്യാമ്പിന് തുടക്കമായി. ഈസ്റ്റേഴി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ഉദ്ഘാടനം ചെയ്തു. കണ്ണിവയൽ ടി ടി ഐയിൽ അഗ്രഗാമി എന്ന പേരിൽ സംഘടിപ്പിച്ച സഹവാസ ക്യാമ്പ് ഈസ്റ്റേഴി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ കോഴ്സിന് പോകണം എന്നിപ്പോ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ 100 കൂട്ടം കോഴ്സുകളാണ് തിരഞ്ഞെടുക്കുവാൻ രക്ഷിതാക്കൾക്കോ അല്ല കുട്ടികൾക്കോ വലിയ ഒരു എന്താ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണിപ്പോൾ. ഏത് കോഴ്സിന് പോകാം? 400,000 രൂപ ശമ്പളം വേണമെങ്കിൽ വിദേശത്ത് പോകാം. അപ്പോൾ അത് ഏത് കോഴ്സ് എടുത്താൽ പിന്നെ അത് നമുക്ക് അവിടെ എത്താൻ പറ്റും, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. ഇവിടെ ആകുമ്പോൾ മിനിമം ആണിത്, പക്ഷേ ഇത് ഏകദേശം ഉറച്ച ഒരു കണ്ടീഷനാണ് ഇപ്പോൾ. ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ബാലൻ അധ്യക്ഷത വഹിച്ചു. ടി ടി ഐ പ്രിൻസിപ്പൽ കെ വി പ്രകാശൻ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി വി ഭാസ്കരൻ, എ ഇ ഒ എം ടി ഉഷാകുമാരി, സി എസ് സജിമോൻ, സോജിൻ ജോർജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ ഉടമയുടെ അനുമതിയില്ലാതെ സ്ഥലം ഇടിച്ചു നിരത്തിയതായി പരാതി. താമസിക്കുന്ന പുരയിടത്തിന്റെ പുഴയോട് ചേർന്നുള്ള ഭാഗം അനുമതിയില്ലാതെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയെന്നാണ് സമീപവാസിയായ വയോധികൻ പരാതി നൽകിയിരിക്കുന്നത്. കാര്യങ്കോട് പുഴയിൽ കാനംവയൽ ഭാഗത്ത് നിർമ്മിച്ച പാലത്തിന്റെ അപ്രോച്ച് റോഡിനുവേണ്ടി സ്ഥലം കയ്യേറിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രദേശവാസിയായ വയോധികൻ ചെറുപുഴ പോലീസിൽ പരാതി നൽകിയത്. വയോധികനും ഭാര്യയും മാത്രം താമസിക്കുന്ന പുരയിടത്തിന്റെ പുഴയോട് ചേർന്നുള്ള ഭാഗം ഇദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയെന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. പോലീസിന്റെ നിർദ്ദേശപ്രകാരം പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വിവരമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തെത്തി. റോഡിനായി ഇടിച്ചു നിരത്തിയ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാമെന്ന് പരാതിക്കാരനുമായി അധികൃതർ ധാരണയിലെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയ ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കാൻ 2022-23 അധ്യയന വർഷം മുതൽ 5 മുതൽ 10 വരെ ക്ലാസുകളിൽ 35 പട്ടികജാതി വിഭാഗത്തിലും 5 ജനറൽ വിഭാഗത്തിലുംപ്പെട്ട ആൺകുട്ടികളുടെ ഒഴിവിലേക്ക് രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9447383317 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്വാൻ എ കെ കൃഷ്ണൻ മാസ്റ്ററെ അനുസ്മരിച്ചു. അനുസ്മരണവും ടി പത്മനാഭനുള്ള അവാർഡ്ദാനവും തായ്നേരി കൃഷ്ണസദനത്തിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ സാക്ഷരതാ മിഷൻ 7 പഞ്ചായത്ത് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപന ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി 10-ാം തരം തുല്യതാ പഠന പരിപാടി ഉദ്ഘാടനവും ആദ്യകാല സാക്ഷരതാ പ്രവർത്തകരെ ആദരിക്കൽ ചടങ്ങും നടന്നു. പയ്യന്നൂർ നഗരസഭയിൽ ജലസമിതിക്ക് രൂപം നൽകി. ജലസ്രോതസ്സുകളുടെ പഠനവും സംരക്ഷണവും ശുചീകരണവും ജലസമിതിയുടെ ലക്ഷ്യം. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പാഴ്സൽ ബുക്കിംഗ് നിർത്തലാക്കി. പാഴ്സലുകൾ സൂക്ഷിക്കാനുള്ള സംവിധാനം ഇല്ലെന്ന് റെയിൽവേയുടെ ന്യായീകരണം. യാത്രക്കാരുടെ ദുരിതങ്ങൾ അവസാനിക്കുന്നില്ല. അതിജീവനത്തിന്റെ പുതുവഴികൾ തേടി കൈത്തറി മേഖല. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം കൈത്തറി മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു. ന്യൂസ് അവർ സമാപിക്കുന്നു. നമസ്കാരം.